ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നഴ്സിംഗിന് പോകുന്നതിന് മുമ്പ് കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ്, നഴ്സിംഗ് കോളേജ് എങ്ങനെയാണ്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഹോസ്റ്റലിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഫോൺ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ, സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കോളേജിൽ ഉണ്ടോ, അല്ലെങ്കിൽ കോളേജിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, കോളേജിൽ ഡ്രസ്സിങ്സ് എങ്ങനെയായിരിക്കണം, പ്രാക്ടിക്കൽ സൈഡിലൊക്കെ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നഴ്സിംഗ് പഠിക്കുന്നത് ഭയങ്കര ടഫാണോ അതോ ഈസി ആണോ എന്നൊക്കെയുള്ളത് ഒരുപാട് കുട്ടികളുടെ ഡൗട്ട്സാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ജയലക്ഷ്മി ആൻഡ് യു ആർ ഹിയർ ഇൻ ദി റിതം ഓഫ് ജയ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നഴ്സിംഗ് ടഫാണോ ഈസി ആണോ പഠിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ടഫാണ് പഠിക്കാൻ. പഠിത്തം മാത്രം എടുക്കുകയാണ് കേട്ടോ, പഠിക്കാനാണെങ്കിൽ കുറച്ച് ടഫാണ്. കാരണം നമ്മൾ പ്ലസ് ടു വരെ പഠിച്ചു വന്ന സബ്ജക്ട്സ് ഒന്നുമല്ല, പല വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് നമ്മൾ പഠിക്കും. കമ്മ്യൂണിറ്റി, അനാറ്റമി, ഫിസിയോളജി, മൈക്രോബയോളജി, സൈക്യാട്രി, സൈക്കോളജി, പീഡിയാട്രിക്സ്, അങ്ങനെ 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 ഒത്തിരി സബ്ജക്റ്റുകൾ വെറൈറ്റി ആയിട്ട് നമ്മൾ പഠിക്കും. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പാഠം നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു വേയിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് പാസ്സാവാനും പറ്റും. പക്ഷേ നഴ്സിങ്ങിനെ ഏറ്റവും കൂടുതൽ ടഫാക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഈ പ്രാക്ടിക്കൽ സമയത്ത്, നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ കോളേജിൽ സെക്ഷണൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും, നമ്മുടെ എഴുത്ത് വർക്ക്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സാമിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് എഴുതാൻ കാണും. അങ്ങനെ അങ്ങനെ എഴുത്തും ആ ഒരു പഠിത്തവും പ്രാക്ടിക്കലും ഇതെല്ലാം കൂടെ ഒരേ ടൈമിലൊക്കെ പോകും. ഒട്ടും പറ്റാണ്ട് ആവുന്ന കുട്ടികളുമുണ്ട്, പക്ഷേ ഈസി ആയിട്ട് പാസ്സായിട്ട് പോകുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പഠിക്കാനെടുക്കുന്ന സമയം, ആ കോഴ്സിനോട് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അതിനെടുക്കുന്ന ഒരു എഫേർട്ട്, അതൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. നല്ല രീതിക്ക് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റും. ഒരു ടഫായിട്ടുള്ള ഒരു ടൈം സ്കെഡ്യൂൾ ആയതുകൊണ്ടാണ് നമുക്ക് നഴ്സിംഗ് ഇത്രയും ടഫായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ, നഴ്സിംഗ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്രയും ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പാടാവാൻ, ഭയങ്കര പാടാവാനും ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോളേജിൽ എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ ഉള്ളത്, അത് കംപ്ലീറ്റ്ലി കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. പല റെസ്ട്രിക്ഷൻസ് നമുക്ക് ക്ലാസ്സൊന്നും കട്ട് ചെയ്യാനായിട്ട്, ഒരു 99% കോളേജസും ക്ലാസ് ഒന്നും കട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ക്ലാസ്സസൊക്കെ കട്ട് ചെയ്ത് ക്യാൻറ്റീനിൽ പോവുക, അവർ സിനിമ കാണാൻ പോവുക, അങ്ങനെയൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഈ കാര്യം നഴ്സിംഗ് കോളേജസ് ഒട്ടും തന്നെ എൻകറേജ് ചെയ്യില്ല. എൻകറേജ് ചെയ്യില്ല എന്ന് മാത്രമല്ല, നമുക്കതിന് പറ്റാറുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കത്തേയില്ല. ബാക്കിയെല്ലാം തന്നെ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കോളേജസിൽ സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും അധികമായിട്ട് കാണില്ല. ചില കോളേജസ് നന്നായിട്ട് സെലിബ്രേഷൻസൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടൈം തരുന്ന കോളേജസ് ആയിരിക്കും. പിന്നെ കോളേജ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അറ്റൻഡൻസിൻ്റെ കാര്യം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം അറ്റൻഡൻസ് 80% എബോവ് വേണം തിയറിയിൽ നമുക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ക്ലിനിക്കൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 100% നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ക്ലിനിക്കൽ ടൈമിൽ നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ 4 years കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പൻസേഷൻ ചെയ്യണം. കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ആ എടുത്ത ലീവിന് പകരമായിട്ട് നമ്മൾ എത്ര ഡേയ്സ് ആണോ ലീവ് എടുത്ത്, അത്രയും ഡേയ്സും നമ്മൾ ഡ്യൂട്ടി ചെയ്ത് തന്നെ നമുക്ക് തീർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൻസേഷൻ ഡ്യൂട്ടി ചെയ്ത് നമ്മൾ എടുത്ത ലീവിനെ മുഴുവൻ കോമ്പൻസേറ്റ് ചെയ്യണം ക്ലിനിക്കൽ സൈഡിലാണെന്നുണ്ടെങ്കിൽ.
നമ്മുടെ തിയറി സൈഡിൽ നമ്മൾ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 80% താഴാതെ ശ്രദ്ധിക്കണം. അത് കോളേജുകാർ ശ്രദ്ധിച്ച് നിങ്ങളെ എക്സാം എഴുതാൻ സമ്മതിക്കാതിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് ഇത്രയും ലീവ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ സൈഡിലോട്ട് വരാം. ആദ്യത്തതെന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ ഡ്രസ്സിങ്സും രീതികളും ഒക്കെ, പിന്നെയുള്ളത് ക്ലിനിക്കൽസ്. അപ്പോൾ കോളേജിലെ ഒരു ഡ്രസ്സിങ് രീതി എന്ന് പറയുന്നത്, എല്ലാ കോളേജിലും ഇപ്പോൾ യൂണിഫോം ഉണ്ട്, മിക്ക കോളേജസിലും ഉണ്ട് യൂണിഫോം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർ യൂണിഫോം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ചില കോളേജസിൽ ഒരു ദിവസം, വീക്കിൽ ഒരു ദിവസം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാറ്റർഡേ ആയിരിക്കും അവർ കളർ ഡ്രസ്സ് ഇടാനായിട്ട് സമ്മതിക്കും. സാറ്റർഡേ കളർ ഡ്രസ്സ് ഇട്ടോളാനായിട്ട് പറയുന്ന കോളേജസ് ഉണ്ട്. എൻ്റെ കോളേജിൽ അങ്ങനെ ആയിരുന്നു. മൺഡേ ടു ഫ്രൈഡേ യൂണിഫോമും സാറ്റർഡേ കളർ ഡ്രസ്സും ആയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള കോളേജസ് ഉണ്ട്. അപ്പോൾ യൂണിഫോം ഇട്ടിട്ട് വരുന്ന സമയത്ത് ഷൂസും സോക്സും നിർബന്ധം എന്ന് പറയുന്ന കോളേജസ് ഉണ്ട്. ചില കോളേജസ് ഷൂസും സോക്സും നിർബന്ധമായിട്ട് പറയാറില്ല, യൂണിഫോം ഇട്ടിരുന്നാൽ മതി എന്നുള്ളത്. അതുപോലെ തന്നെ ചില കോളേജസ് ഹെയറിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഹെയർ പ്രോപ്പറായിട്ട് പുട്ടപ്പ് ചെയ്തിരിക്കണം, കോളേജ് ടൈമിൽ നന്നായിട്ട് പുട്ടപ്പ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന കോളേജസ് ഉണ്ട്. പ്രോപ്പറായിട്ട് ടൈ ചെയ്തിരിക്കണം എന്ന് പറയുന്ന കോളേജസ് ഉണ്ട്. ചില കോളേജസ് ഹെയറിനൊന്നും റെസ്ട്രിക്ഷൻസ് വയ്ക്കാറില്ല, നല്ല രീതിയിൽ ടൈ ചെയ്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലിനിക്കൽ സൈഡിലോട്ട് പോവാം. ക്ലിനിക്കൽ സൈഡ് ഓൾമോസ്റ്റ് എല്ലാ നഴ്സിംഗ് കോളേജസും ക്ലിനിക്കൽ സൈഡ് ഡ്രസ്സിങ്സിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓൾമോസ്റ്റ് എന്നല്ല, എല്ലാ കോളേജസും ക്ലിനിക്കൽ സൈഡിലുള്ള ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല സ്ട്രിക്റ്റ് ആണ്. ഇനി കോളേജ് അത് നമുക്ക് പറഞ്ഞില്ല എന്നെങ്കിൽ പോലും നമ്മൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് വേണം ക്ലിനിക്കൽ സൈഡിലുള്ള നഴ്സിംഗ്, ക്ലിനിക്കൽ സൈഡിലോട്ട് നമ്മുടെ നഴ്സിങ്ങിൻ്റെ ഡ്രസ്സിങ്സ് നോക്കാനായിട്ട്. ആദ്യം തന്നെ യൂണിഫോം നീറ്റ് ആയിരിക്കണം. കാരണം നമ്മളൊരു പേഷ്യൻറ്റിനെയൊക്കെ കാണാനായിട്ടൊക്കെ പോവുകയാണ്, പേഷ്യൻസുമായിട്ട് ഇടപഴകാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാകണമെങ്കിൽ നല്ല പ്രോപ്പർ ഡ്രസ്സിങ് ആയിരിക്കണം. ക്ലിനിക്കൽ സൈഡിൽ പോകുമ്പോൾ എപ്പോഴും ഹെയർ പുട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ പറിച്ച് വെളിയിലൊന്നും കുറച്ചൊക്കെ ഓക്കെ, അല്ലാണ്ട് അങ്ങനെ ഇടാനൊന്നും പാടില്ല. നന്നായിട്ട് ഹെയർ പുട്ടപ്പ് ചെയ്ത് വച്ചിരിക്കണം, കാരണം അതാണ് അതിൻ്റെ ഒരു രീതി. ഹോസ്പിറ്റൽ സൈഡിൽ അത് ഹൈജീൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് ഹെയർ നന്നായിട്ട് ടൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് റൂള്. പിന്നെ ബാംഗിൾസ് അലൗഡ് അല്ല. വാച്ച് നമുക്ക് കെട്ടാം, പക്ഷെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വാച്ചിനെ നമ്മളെടുത്ത് അകത്ത് വെക്കും. പിന്നെ നെയിൽസ് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നെയിൽ പോളിഷസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്. കോളേജ് ടൈമിൽ നമുക്ക് ആ നെയിൽസിനൊന്നും വലിയ റെസ്ട്രിക്ഷൻസ് പറയാറില്ല, പക്ഷെ ക്ലിനിക്സിൽ പോകുമ്പോൾ നെയിൽസ് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം, മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാനായിട്ട് നഴ്സിംഗ് കോളേജിൽ സമ്മതിക്കോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നഴ്സിംഗ് കോളേജിൽ നിന്ന് മാത്രമല്ല, മിക്ക കോളേജസിലും മൊബൈൽ ഫോൺസ് ക്ലാസ് ടൈമിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ആണ് നഴ്സിംഗ് കോളേജിലും. ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവർ പറയും, ഈ ഇന്നത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്തോ, ഇത് എല്ലാം ഫോൺ നോക്കിക്കോ എന്നൊക്കെ പറയാറുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുക, അല്ലാതെ ക്ലാസ് ടൈമിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ടൈമിൽ ഒരിക്കലും അവർ ഫോൺ യൂസ് ചെയ്യുന്നത് എൻകറേജ് ചെയ്യാറില്ല. എൻ്റെ കോളേജിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ 9:00 തന്നെ ഫസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് കംപ്ലീറ്റ് ആയിട്ട് ഫോൺസ് എല്ലാം ഒരു പെട്ടിക്കകത്താക്കിയിട്ട് അത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. കോളേജ് വിടാൻ നേരത്ത് 4:30 കോളേജ് വിടുമ്പോഴത്തേക്കും ഫോൺസ് എല്ലാം നമുക്ക് തിരിച്ച് കൊണ്ട് തരും. ഇങ്ങനെയായിരുന്നു എൻ്റെ കോളേജിൽ നമ്മൾ ചെയ്തിരുന്ന പതിവ് എന്ന് പറയുന്നത്. സെലിബ്രേഷൻ ടൈമിലൊക്കെ നമുക്ക് കയ്യിൽ തന്നെ ഫോൺ ഉണ്ട്, നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ സമ്മതിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു. ചില കോളേജസ് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന കോളേജസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹോസ്റ്റലിൽ ഫോൺ യൂസ് ചെയ്യാവോ എന്നുള്ളത്, ഇതും ഓരോ ഹോസ്റ്റലിനെ അനുസരിച്ചിരിക്കും. എൻ്റെ ഹോസ്റ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോൺ റെസ്ട്രിക്റ്റഡ് അല്ലായിരുന്നു, പക്ഷേ എക്സാം ടൈം, സ്റ്റഡി ലീവ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഫോൺസ് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ടൈം ഉണ്ടായിരുന്നു, ഇന്ന സമയം മുതൽ ഇത്ര സമയം വരെ മാത്രമേ ഫോൺസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് മിക്ക കോളേജസിലും ഹോസ്റ്റൽസിലും ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ അവർ ഒരു പർട്ടിക്കുലർ ടൈം തരും, ഒരു 9:30 to 10:30 നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യമായിരിക്കും മിക്ക കോളേജസിലും പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, കോളേജിൽ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഭയങ്കര വലിയ സെലിബ്രേഷൻസ് ഒക്കെ റെയർ ആണ്. പക്ഷെ അതും കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കോളേജസ്
അടിപൊളിയായിട്ട് സെലിബ്രേഷൻസ് വയ്ക്കും. ആ സെലിബ്രേഷൻ ദിവസം ഒരു ഉത്സവം പോലെ ആക്കുന്ന കോളേജസുകളുണ്ട്. ചില കോളേജസിലൊന്നും വലിയ സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും കാണില്ല. ചില കോളേജസ് എല്ലാം ഒരു മയമായിട്ടുള്ള രീതി, ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ ക്രിസ്മസ് ഓണം പല പല സെലിബ്രേഷൻസും ഒക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് തന്നെ പോകുന്ന കോളേജസ് ഉണ്ട്. ആ ദിവസങ്ങളിൽ നന്നായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുന്ന കോളേജസ് ആണ് മിക്കതും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നഴ്സിംഗ് കോളേജസ് എൻകറേജ് ചെയ്യുമോ എന്നുള്ളതാണ്. നഴ്സസിന് വേണ്ടിയിട്ട്, നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ SNA സ്റ്റുഡൻറ്റ് നഴ്സസ് അസോസിയേഷൻസ് നടത്തുന്ന ഒത്തിരി സെലിബ്രേഷൻസും ഫങ്ഷൻസും ഒക്കെ ഉണ്ട് കേട്ടോ. ആർട്സ്, സ്പോർട്സ്, സോണൽ ലെവൽ ആർട്സ് കോമ്പറ്റീഷൻസും സ്പോർട്സ് കോമ്പറ്റീഷൻസും സ്റ്റേറ്റ് ലെവൽ ആർട്സും സ്പോർട്സ് കോമ്പറ്റീഷൻസും നാഷണൽ ലെവൽ വരെയൊക്കെ നല്ല രീതിയിൽ സ്റ്റുഡൻറ്റ് നഴ്സസ് അസോസിയേഷൻ്റെ കോമ്പറ്റീഷൻസും ഒക്കെ നടത്തുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം 20-ൽ കൂടുതൽ കോളേജസ് നമ്മുടെ SNA ആക്ടിവിറ്റീസിനൊക്കെ വരും. ആ സമയത്തൊക്കെ ഒരുപാട് കോളേജസ് ഉണ്ട് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജസിൽ ഇതൊക്കെ എൻകറേജ് ചെയ്യുമോ, എനിക്കിതിനൊക്കെ ഉള്ള അവസരം ഉണ്ടോ എന്നുള്ളത് അവിടുത്തെ എക്സ് സ്റ്റുഡൻസിലോ പ്രസൻറ്റ് സ്റ്റുഡൻസിനെയോ ഒക്കെ അന്വേഷിച്ചാലായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആവശ്യത്തിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒക്കെ ഓരോ കോളേജിൻ്റെ രീതി അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ രീതിയും ഒക്കെയാണ്. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാം കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എടുക്കുന്ന കോളേജിൽ, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിൽ രീതി അനുസരിച്ചിരിക്കും. ചില കോളേജ് കംപ്ലീറ്റ്ലി അക്കാഡമിക് ഫോക്കസ്ഡ് ആയിരിക്കും, വേറെ ഒന്നിലോട്ടും തിരിയാനായിട്ട് സമ്മതിക്കാതെ കംപ്ലീറ്റ്ലി അക്കാഡമിക് ഫോക്കസ്ഡ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്ന കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് എന്താ പറയുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമുള്ളൊരു സൈഡ് കോളേജ് കിട്ടത്തില്ല. എന്തായാലും രണ്ടും കൂടെ മിക്സ് ആകുന്ന ചില കോളേജസ് ഉണ്ട്. ചില കോളേജസ് കംപ്ലീറ്റ്ലി അക്കാഡമിക്സ് ഫോക്കസ്ഡ് ആയിരിക്കും, അങ്ങനെയുള്ള കോളേജസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോളേജിൻ്റെ റെസ്ട്രിക്ഷൻസും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള ഡൗട്ട്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുള്ള ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.